രണ്ടായിരത്തി പതിനഞ്ചാം ആണ്ട് ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച അശ്വതി നക്ഷത്രം ഇരുപത്തൊമ്പത് നാഴിക മുപ്പത്തിരണ്ട് വിനാഴിക വരെയുണ്ട് സായാഹ്ന സമയം ആറ് മണി മുപ്പത്തെട്ട് മിനിറ്റ് വരെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാം ആണ്ട് കുംഭമാസം പതിനൊന്നാം തീയതി തിഥി പതിനാറ് നാഴിക മുപ്പത്തി മൂന്ന് വിനാഴിക വരെയുണ്ട് ശുഭകർമ്മങ്ങൾക്ക് പ്രായണ ഇന്നത്തെ ദിവസം വളരെ അഭികാമ്യമാണ് ഇന്ന് പകൽ ഏഴ് മണി മുപ്പത് മിനിറ്റ് മുതൽ ഏഴ് മണി അമ്പത്തൊമ്പത് മിനിറ്റ് വരെയുള്ള കുംഭം രാശി സമയത്ത് കുട്ടികൾക്ക് വരുമ്പോൾ ഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും ലോഹാശ്രിത പ്രവർത്തികൾക്കും അനുയോജ്യമാണ് പകൽ ഒമ്പത് മണി മുപ്പത്തിരണ്ട് മിനിറ്റ് മുതൽ പതിനൊന്ന് മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് വരെയുള്ള മേടം രാശി സമയത്ത് വാഹനം വാങ്ങിക്കുന്നതിനും വാഹനത്തിൽ കയറുന്നതിനും ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും സഞ്ചരിച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾക്കും യാത്ര പുറപ്പെടുന്നതിനും വളരെ അനുയോജ്യമാണ് ഇന്ന് പകൽ പതിനൊന്ന് മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് മുതൽ ഒരു മണി ഇരുപത്തിയേഴ് മിനിറ്റ് വരെയുള്ള ഇടവം രാശി സമയത്ത് വ്യവസായ വ്യാപാര മേഖലകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും പ്രവർത്തികൾക്കും ഗൃഹാരംഭത്തിനും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും കരാറ് ഒപ്പുവയ്ക്കുന്നതിനും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും വ്യവസായ വ്യാപാര മേഖലകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും ഭൂമി ഗൃഹം വാഹനം തുടങ്ങിയവ രജിസ്ട്രേഷൻ നടത്തുന്നതിനും ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനൊക്കെ തന്നെ വളരെ അനുയോജ്യമാണ് പ്രായണ ശുഭകർമ്മങ്ങൾക്കെല്ലാം തന്നെ വളരെ അനുയോജ്യമാണ് കുംഭമാസമായതുകൊണ്ട് അശ്വതി നക്ഷത്രമായതുകൊണ്ടും വിവാഹത്തിന് അരുതാത്തതാണ് മറ്റ് ശുഭകർമ്മങ്ങൾക്ക് നല്ലതാണ് എടവം രാശിയായതുകൊണ്ട് യാത്രയ്ക്കും നന്നല്ലാത്തതാണ് ഇന്ന് പകൽ ഒരു മണി ഇരുപത്തിയേഴ് മിനിറ്റ് മുതൽ മൂന്ന് മണി മുപ്പത്തേഴ് മിനിറ്റ് മുതൽ അഞ്ച് മണി നാൽപ്പത്തി രണ്ട് മിനിറ്റ് വരെയുള്ള കർക്കിടകം രാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും സഞ്ചരിച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾക്കും ജല അശ്രദ്ധ ജലോത്ഭവങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും വാഹനം വാങ്ങിക്കുന്നതിനും വാനത്തിൽ കയറുന്നതിനും ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും വളരെ അനുയോജ്യമാണ് നാളത്തെ ദിവസം ഇരുപത്തി ഫെബ്രുവരി മാസം ഇരുപത്തി നാലാം തീയതി ചൊവ്വാഴ്ച ഭരണി നക്ഷത്രം ഇരുപത്തി ഏഴ് നാഴിക നാൽപ്പത്തൊന്ന് വിനാഴിക വരെയുണ്ട് സായാഹ്ന സമയം അഞ്ച് മണി അമ്പത്തിരണ്ട് മിനിറ്റ് വരെ നാളത്തെ ദിവസം പ്രായമാണ് ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ നന്നല്ലാത്തതാണ് വിശേഷിച്ച നാളത്തെ ദിവസം ഭരണി നക്ഷത്രം സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ ആദ്യമായി ഇടപെടുന്നവരാകുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും ഇന്നും നാളെയും ഉത്തരത്തിന്റെ ഒടുവലത്തെ മൂന്ന് പാദം മൊത്തം ചിത്രയുടെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഒരു ശുഭകർമ്മങ്ങൾക്കും അനുയോജ്യമല്ലാത്തതാണ് ഇന്നത്തെ ദിവസം വടക്കു ദിക്കിലേക്കും നാളത്തെ ദിവസം തെക്കു കിഴക്കേ വിധിക്കിലേക്കും ആദ്യമായിട്ട് ഏതൊരു ശുഭകർമ്മങ്ങൾക്ക് യാത്ര പുറപ്പെടുന്നു ആയത് ഒഴിവാക്കേണ്ടതുമാണ് ഇന്നത്തെ ദിവസം പ്രായണ അശ്വതി നക്ഷത്രം ജനിച്ചവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും ആരോഗ്യം തൃപ്തികരമായിരിക്കും ചികിത്സ ഫലിക്കുവാനിടയുണ്ട് ഭാവനകൾ യാഥാർത്ഥ്യമാകും ചെയ്യുന്ന കാര്യങ്ങളെങ്കിൽ പൂർണ്ണതയും അനുഭവപ്രാപ്തിയും ഉണ്ടാകുന്നത് വഴി മനസ്സമാധാനം സൽക്കീർത്തി സജ്ജനപ്രീതി എന്നിവയ്ക്ക് യോഗമുണ്ട് അഭിമാനാർഹമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാനിട വരും തൊഴിൽ മേഖലകളിൽ പുരോഗതി ഉണ്ടാകും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകുവാനിടയുണ്ട് നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ പൂർത്തീകരിക്കുവാനും ഇന്നത്തെ ദിവസം അവസരം ഉണ്ടാകുവാനും ഇടയുണ്ട് ഇന്ന് മകൻ നക്ഷത്ര ജനിച്ചവർക്ക് മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മക്കൾ മുഖാന്തിരമോ മാതാപിതാക്കൾ മുഖാന്തിരമോ അനുഭവത്തിൽ വന്ന് ചേരുവാനിടയുണ്ട് ധർമ്മപ്രവൃത്തികൾക്കും പുണ്യപ്രവൃത്തികൾക്കും സർവാത്മന സഹകരിക്കും വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനിടയുണ്ട് ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും ആഗ്രഹിക്കുന്ന വിദേശയാത്രയ്ക്ക് അനുകൂലമായ അനുമതി ലഭിക്കും ബന്ധുക്കൾ വിരുന്നു വരുവാനിടയുണ്ട് ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്തകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഫലപ്രാപ്തി നേടുവാനും ഇന്നത്തെ ദിവസം യോഗമുണ്ട് മൂലം നക്ഷത്ര ജനിച്ചവർക്ക് ധർമ്മപ്രവർത്തികൾക്ക് പുണ്യപ്രവർത്തികൾക്ക് എന്നിവ സഹകരിക്കുന്നത് വഴി അർഹതയുള്ളവരിൽ നിന്നും അനുമോദനങ്ങൾ വന്ന് കേൾക്കുവാനിട വരും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കും ഏതൊരു കാര്യവും കൃത്യതയോടുകൂടി പൂർത്തീകരിക്കുന്നത് വഴി മേലധികാരികളിൽ നിന്നും അനുമതി ലഭിക്കുവാനിടയുണ്ട് ആഗ്രഹ സാഫല്യത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു പരീക്ഷ നിരീക്ഷണങ്ങളിൽ അനുകൂലമായ വിജയം കൈവരിക്കും പൊതുവെ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായ സാഹചര്യങ്ങൾ എല്ലാ പ്രകാരത്തിലും വന്ന് ചേരുവാനും ഇന്നത്തെ ദിവസം മൂല നക്ഷത്രക്കാർക്ക് യോഗമുണ്ട് ഉത്തരം നക്ഷത്ര ജനിച്ചവർക്ക് വളരെ നിസ്സാരം എന്ന് തോന്നുന്ന കാര്യങ്ങളാണെങ്കിലും പോലും ഇന്നത്തെ ദിവസം അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുവാനിടയുണ്ട് വാഹനാപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടും നിസ്സാര കാര്യങ്ങൾക്ക് പോലും അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും ഭക്ഷണ ക്രമീകരണങ്ങളിലുള്ള അപകടങ്ങളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടുവാനിടയുണ്ട് ഔദ്യോഗികമായിട്ടുള്ള ചുമതലകൾ പൂർത്തീകരിച്ച് വളരെ രാത്രി മാത്രമേ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ ചർച്ചകളിൽ പൂർണത കുറയും ഭാവി പ്രവർത്തനങ്ങളെ ആസൂത്രണ വിഭാഗത്തിൽ അഹോരാത്രം പ്രവർത്തിച്ചാൽ മാത്രമേ അനുഭവപ്രാപ്തി ഉണ്ടാകുവാനുള്ള സാധ്യതയുള്ളൂ ഉത്രാടം നക്ഷത്ര ജനിച്ചവർക്ക് കുടുംബത്തിൽ സമാധാനം സ്വസ്ഥത ദാമ്പത്യ സൗഖ്യം എന്നിവ ഇന്നത്തെ ദിവസം ഉണ്ടായിത്തീരും മംഗളകർമ്മങ്ങളിലും വിരുന്ന സൽക്കാരത്തിലും പങ്കെടുക്കുവാനിടയുണ്ട് വിശേഷപ്പെട്ട ദേവാലയ ദർശനം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ വർഷങ്ങൾക്ക് ശേഷം പങ്കെടുക്കുവാനുള്ള അവസരവും ഇന്നത്തെ ദിവസം ഉത്രാട നക്ഷത്രക്കാർക്ക് യോഗമുണ്ട് ഇതാണ് ഇന്നത്തെ നല്ല നേരം നമസ്കാരം മകളുടെ നക്ഷത്രം അവിട്ടം നക്ഷത്രല്ലേ ഈ ജാതകത്തില് ധീനവും ഭാഗ്യമൊക്കെയുള്ള ജാതകമാണ് വരെ നന്നല്ലാത്തതാണ് കേട്ടോയുതൽ ഇരുപത്തിമൂന്നര വയസ്സ് വരെ ആരോഗ്യം കുറയും മാർഗദർശങ്ങൾ ഉണ്ടാവും വിദ്യാഭ്യാസത്തിന് നല്ലോണം പഠിച്ചാലും വിജയ ശതമാനം സ്വല്പം കുറയും അപ്പോ നല്ലോണം ഭഗവതിക്ക് വിളക്കും മാലയും നിവേദ്യമൊക്കെ നടത്തുക ഈ ഇരുപത്തി മൂന്നര വയസ്സ് എന്നാ കഴിയാന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഒമ്പതാം തീയതി വരെ ഉണ്ട് ഉണ്ടത് ഇനി ആറേഴ് മാസം കൂടി കൂടിയുള്ളൂ അതെ അതെ സെപ്റ്റംബർ ഒമ്പത് വരെ നന്നല്ലാത്ത സമയാണ് വാഹനമൊന്നും മേടിച്ചു കൊടുക്കരുത് കൂട്ടുകെട്ടുകളൊക്കെ കുറച്ച് ശ്രദ്ധിക്കണം ഈ സെപ്റ്റംബർ കഴിഞ്ഞാൽ പിന്നെ പതിനാറ് വർഷം വ്യാഴദശ വളരെ നല്ല കാലാണ് നല്ല ജോലി സമ്പാദ്യം വസ്തു വാങ്ങിക്കർമ്മിപ്പ് ജോലി ഈ കാലം കഴിഞ്ഞാൽ കിട്ടും സെപ്റ്റംബർ കഴിയട്ടെ വിവാഹത്തിനും അതെ വിവാഹം കഴിഞ്ഞോ കഴിഞ്ഞ ഈ സെപ്റ്റംബർ കഴിയട്ടെ സെപ്റ്റംബർ മുതൽ ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ നല്ല നിലയുള്ള വിവാഹം നടക്കും വിവാഹത്തിന് ശേഷം അഭിവൃദ്ധിക്ക് യോഗണ്ട് ശുദ്ധജാതകാണ് ശുദ്ധജാതകേ ഇതിലേക്ക് പറ്റുള്ളൂ സെപ്റ്റംബർ ഒമ്പതിനു ശേഷം നിങ്ങൾ ജാതകങ്ങൾ കൊടുത്തു തുടങ്ങിക്കോളൂ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ നല്ല നിലയിലുള്ള വിവാഹമൊക്കെ നടക്കും ഇതിൽ വേറെ കുഴപ്പമൊന്നും ഇല്ല ഈ കുട്ടിക്ക് ഗൃഹനിർമ്മാണത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാലം ഈ അച്ഛനമ്മമാർക്ക് നന്നല്ല ഇപ്പോളേ ഈ കുട്ടിയുടെ ജാതത്തിൽ ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തിമൂന്നര വയസ്സ് വരെയുള്ള കാലം മാതാപിതാക്കൾക്കും നന്നല്ലാത്തതാണ് മാതാപിതാക്കൾ നല്ലോണം ഈശ്വര പ്രാർത്ഥന നടത്തണം നിങ്ങളുടെ അടിമക്കാവിലൊക്കെ ഭഗവതിക്ക് വടക്കം മാല നിവേദ്യമൊക്കെ നടത്തു യഥാർത്ഥത്തിൽ ഈ കുട്ടിയെ സംബന്ധിച്ച ഒരു ഗൃഹം നിർമ്മിക്കുക എന്നുള്ളത് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഇരുപത്തി ആറ് കാലങ്ങളിലാണ് ഇപ്പൊ നിങ്ങൾ ആദ്യം ചോദിച്ചത് അച്ഛനമ്മമാർക്ക് പേരുണ്ടാക്കാനുള്ള എന്നുള്ളതല്ലേ ചോദിച്ചത് ആ ഒരു സംശയത്തിന് ചോദ്യത്തിന് ഉത്തരം രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ മുതൽ രണ്ട് കൊല്ലത്തിന്റെ ഉള്ളിൽ മാർക്ക് പുരോഗതി ഉണ്ടാവാനും പുതിയതായിട്ടുള്ള ഗൃഹത്തിലേക്ക് മാറി താമസിക്കാനും യോഗ ഉണ്ട് ഇതിൽ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ദേഹം സുഖം കുറയും ആരോഗ്യം കുറയും അതൊക്കെ ഭഗവതിക്ക് വഴിപാടിലൊക്കെ നടത്തിക്കോളൂ കേട്ടോ സെപ്റ്റംബർ കഴിയണം കേട്ടോ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഫോൺ ചെയ്യുമ്പോൾ ഒരു വ്യക്തിയുടെ വിവരം അറിയുന്നതിലേക്ക് മാത്രമായി ഫോൺ ചെയ്യേണ്ടതാണ് ആ പന്ത്രണ്ട് വരെ ശനി ദശാകാലം ബാലാരിഷ്ട കാലമാണ് ഈ കുട്ടിക്ക് ആരോഗ്യം കുറയും ദേഹത്തിന് രിഷ്ടതകൾ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ശാസ്ത്രാവിന് എല്ലാ മാസവും വെളുക്കും ഒക്കെ നടത്തണം ആരോഗ്യക്കുറവ് സാധ്യതയുണ്ട് ദേഹത്തിന് പ്രതിരോധ ശക്തി ഒക്കെ കുറയേ ദേഹത്തിന് പ്രതിരോധ ശക്തി കുറവൊക്കെ ഉണ്ടോ മൂന്ന് വയസ്സിന് ശേഷം സ്വല്പം മാറ്റം ഉണ്ടാവും ആറു വയസ് കഴിഞ്ഞ മാറ്റം ഉണ്ടാവും ശിവന്ധാരയും കഥലി പഴ നിവേദ്യമൊക്കെ നടത്തുക ധാരയും കഥലിപ്പഴം നിവേദ്യമൊക്കെ നടത്തുക തീർത്ഥം പ്രസാധ കൊടുക്കുക ഇല്ല 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 വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ആലപ്പുഴയിൽ നിന്നും ശ്യാമളാദേവ് ശ്യാമള ശശി കത്തെഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അൻപത് ജനുവരി ഏഴാം തീയതി ഒരു മണി നാൽപ്പത്തിരണ്ട് മിനിറ്റിന് ഉദയത്തിന്റെ മുമ്പേ മകൻ നക്ഷത്രത്തിൽ ജനിച്ച ഈ ജാതകത്തിൽ യഥാർത്ഥത്തിൽ ഈശ്വരാധീനമുണ്ട് ഭാഗ്യമുള്ള ജ ഭാഗ്യമുണ്ടാകുവാനായിട്ട് ആയുഷ്കാലം കഴിവോളം വിഷ്ണു ഭഗവാനെ ഭജിക്കണം തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ അധ്വാനം ധാരാളം ഉണ്ടെങ്കിലും ഒരു ഫലം കുറയും അതുകൊണ്ട് ജോലി ജോലിസ്ഥിരതയ്ക്കായിട്ട് ഭഗവതിക്ക് എല്ലാ മാസവും വടക്കും മാലയും നിവേദ്യവും നടത്തിക്കൊള്ളേണ്ടതാണ് ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ ഓരോ ഉയർച്ചയും ഉണ്ടായാൽ ഉണ്ടായാലപ്പോഴൊക്കെ ഭഗവതി ക്ഷേത്രത്തിൽ കിടവിളക്കോ ചുറ്റുവിളക്കോ നടത്തണം ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ ഗഭശിഷ്ടക്ക് ഏത് ദശാകാലം നാല് മാസമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഇരുപത് വയസ്സ് വരെ ശുക്രൻ ഇരുപത്താറ് വയസ്സ് വരെ സൂര്യൻ മുപ്പത്താറ് വയസ്സ് വരെ ചന്ദ്രൻ നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെ ചൊവ്വ അറുപത്തൊന്ന് വയസ്സ് വരെ രാഹു എഴുപത്തി ഏഴ് വയസ്സ് വരെ വ്യാഴ ദശാകാലം അനുഭവിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് ഇത് രണ്ടായിരത്തി ആറ് ജൂൺ മുതൽ രണ്ടായിരത്തി പതിനാറ് ജൂൺ വരെയുള്ള കാലം ചന്ദ്രദശ ചന്ദ്രനെ പോലെ ഇരിക്കും ഉയർച്ച താഴ്ചകൾ ഉണ്ടാകും എല്ലാ കാര്യങ്ങൾക്കും മാർഗദർശങ്ങൾ അനുഭവപ്പെടും രണ്ടായിരത്തി പതിനാറ് ജൂൺ എന്ന് പറയുന്ന ഒന്നര കൊല്ലം കഴിവോളമുണ്ട് ഈ ഭഗവതിക്ക് വിളക്കുമാല നിവേദ്യാദികൾ നടത്തുക മാത്രമാണ് ശാശ്വത പരിഹാരം ഞായറാഴ്ചകൾ ശിവന്ധാരിയും കതലിപ്പഴ നിവേദ്യവും നടത്തുന്നത് നല്ലതാണ് നിലവിലുള്ള ജോലി ഉപേക്ഷിക്കുന്നതോ നിലവിലുള്ളത് ഉപേക്ഷിച്ച് വ്യാപാര വ്യവസായ മേഖലയിൽ പ്രവേശിക്കുന്നതോ അത്ര ഉചിതമല്ല രണ്ടായിരത്തി പതിനാറ് ജൂൺ മുതൽ ഏഴ് കൊല്ലത്തിൻ്റെ ഉള്ളിൽ ചൊവ്വാ ദിശയിൽ പതിനൊന്നിൽ നിൽക്കുന്ന ചൊവ്വാ ദിശയിൽ വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ അനുഭവയോഗ്യമാക്കിത്തരും നല്ല ജോലി സമ്പാദ്യം വസ്തു വാങ്ങിക്കുക ഗൃഹം നിർമ്മിക്കുക ഇങ്ങനെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം വേണ്ട വിധത്തിൽ നടത്തി തരും നല്ല നിലയിലുള്ള ഒരു ഗൃഹം നിർമ്മിക്കുന്നതിനും തൃപ്തിയായിട്ടുള്ള വാഹനം വാങ്ങിക്കുന്നതിനൊക്കെ തന്നെ ഈ ഒരൊന്നര കൊല്ലം കാക്കുകയായിരിക്കും ക്ഷമിക്കുകയായിരിക്കും നന്നാവുക പാലക്കാട്ടിൽ നിന്നും ചന്ദ്രൻ മൂസദ് കത്തെഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂലൈ പത്താം തീയതി രേവതി നക്ഷത്രത്തിൽ ജനിച്ച രജീഷിൻ്റെ വിവരം അറിയുന്നതിലേക്കായിട്ട് ഈശ്വരാധീനമുള്ള ജാതകമാണ് ഭാഗ്യമുണ്ട് നാലുവയസ് വരെ ഗർഭജ ശ ശുക്രദശാകാലം ഗർഭജഷ്ട ബുധദശാകാലം ബാലാരിഷ്ടകാലമായിരുന്നു പതിനൊന്ന് വയസ്സ് വരെ കേതു ദിശയും നന്നായിരുന്നില്ല മുപ്പത്തൊന്ന് വയസ്സ് വരെ ശുക്രൻ നല്ലതാണ് മുപ്പത്തിയേഴ് വയസ്സ് വരെ സൂര്യൻ നാൽപ്പത്തേഴ് വയസ്സ് വരെ ചന്ദ്രൻ അമ്പത്തിനാല് വയസ്സ് വരെ ചൊവ്വ എഴുപത്തിരണ്ട് വയസ്സ് വരെയുള്ളതിൽ അറുപത്തൊമ്പത് വയസ്സ് വരെ നല്ലതാണ് അറുപത്തൊൻപത് എഴുപത്തിരണ്ട് ഒരു ഘട്ടമുള്ള സമയമാണ് ശസ്ത്രക്രിയ വേണ്ടി വരും എന്നാലും എഴുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞാൽ ഇതിനെല്ലാം തരണം ചെയ്ത് എൺപത്തി എട്ട് വയസ്സ് വരെ വസിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് വ്യാഴദിശ വിദ്യാഭ്യാസ വിഷയത്തിലൊക്കെ പ്രാരംഭത്തിൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം അച്ഛനമ്മമാരെ ഈശ്വര പ്രാർത്ഥനകളെ കൊണ്ടും ഒക്കെ കണക്കും സാമ്പത്തിക ശാസ്ത്രവും ഇലക്ട്രിക്കലൊക്കെ ആയിട്ടുള്ള വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് ജോലി നേടുവാനുള്ള യോഗമുണ്ട് അന്യനാട്ടിൽ ജോലി ചെയ്യുവാനുള്ള യോഗം കാണുന്നുണ്ട് ഈ ഇരുപത്തി മുപ്പത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത്തി ഏഴ് വയസ്സിൻ്റെ ഉള്ളിൽ തന്നെ തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ പുരോഗതി ഉണ്ടായിട്ട് സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടായിട്ട് ഒരു ഗൃഹം നിർമ്മിക്കുവാനുള്ള യോഗവും ഈ ജാതകത്തിൽ കാണുന്നുണ്ട് വൈവാഹികമായിട്ടുള്ള വിഷയത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലങ്ങളിലൊക്കെ സ്വല്പം തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ട് വിവാഹം നടന്നിരിക്കുവാനും യോഗം കാണുന്നുണ്ട് ഏതു വിധത്തിലും ഐശ്വര്യപൂർണമായിട്ടുള്ള ജീവിതം നയിക്കുവാനുള്ള സാധ്യത ഉള്ള ഒരു ജാതകവുമാണ് കത്തെഴുതുമ്പോൾ ഒരു വ്യക്തിയുടെ വിവരം അറിയുന്നതിലേക്കുമായിട്ട് എഴുതേണ്ടതാണ് പൂർണ്ണവിലാസമുള്ള കത്തുകൾ മാത്രമേ ഈ ഒരു പങ്ക്തിയിൽ ഉൾപ്പെടുത്തുകയുള്ളൂ ഹൈദരാബാദിൽ നിന്നും ഗീത വിദ്യാധരൻ കത്തെഴുതിയിട്ടുണ്ട് ശിവാനി എന്ന കുട്ടിയുടെ വിവരം അറിയുന്നതിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി അഞ്ച് മണി നാൽപ്പത്തിയഞ്ച് മിനിറ്റിന് പകൽ മൂലനക്ഷത്രത്തിൽ തൊടുപുടയിൽ ജനിച്ച ഈ ജാതകത്തിൽ ഈശ്വരാധീനമുണ്ട് ഭാഗ്യമുള്ള ജാതകമാണ് അഞ്ചര വയസ്സ് വരെ കേതു ദശാകാലം ബാലാരിഷ്ട കാലമായിരുന്നു ഇരുപത്തഞ്ച് വയസ്സ് വരെ ശുക്രദശാകാലവും നന്നല്ലാത്തതാണ് അതായത് ശുക്രന് ബലഹാനിയുള്ള നീചസ്ഥനായിട്ടുള്ള ശുക്രൻ ഏഴിൽ നിൽക്കുന്ന കന്നിരാശിയിൽ നിൽക്കുന്ന ഈ ശുക്രൻ്റെ ദിശയിൽ അനുഭവഫലങ്ങൾ കുറയും കൃത്യമായി പറഞ്ഞ രണ്ട് ഇരുപത്തഞ്ച് വയസ്സും നാലു മാസം എന്ന് പറയുന്ന രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ആറാം തീയതി വരെ കൃത്യം ഈ ഒരു കൊല്ലം കഴിവോളം മാർഗദർശങ്ങളെ അതിജീവിക്കുവാൻ ഭഗവതിക്ക് എല്ലാ മാസമുടക്കം മാലയനിവേദ്യവും നടത്തണം ഭഗവതിയിലെല്ലാ വെള്ളിയാഴ്ചകളിലും ഭാഗ്യസൂക്തം കൊണ്ട് പുഷ്പാഞ്ജലി നടത്തുന്നത് നല്ലതാണ് ശിവക്ഷേത്രത്തിൽ ജലധാരയും കതലിപ്പഴ നിവേദ്യവും നടത്തണം വിദ്യാഭ്യാസം പൂർത്തീകരിച്ചാലും നല്ല ജോലി ലഭിക്കുകയില്ല വിവാഹം അനുകൂലമായി തീരുവാനുള്ള സാധ്യതയുണ്ട് അതായത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുതൽ ഇക്കഴിഞ്ഞ ഒരു മാസം മുതൽ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിക്കുള്ളിൽ വിവാഹം നടക്കാൻ സാധ്യതയുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിക്ക് മാത്രമാണ് ശേഷം മാത്രമാണ് ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുവാനുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഈ ഒരു കാലയളവിൽ വിവാഹം നടത്തുന്നത് കൊണ്ട് വിരോധമില്ല ലക്നാൽ ഏഴിൽ സൂര്യൻ നിൽക്കുന്നതും ചന്ദ്ര ലഷ്ടമത്തിൽ കേതു നിൽക്കുന്നതും ഒന്നര ദോഷമുള്ള ജാതകമായിട്ട് പരിഗണിക്കേണ്ടതാണ് ഭഗവതിക്ക് ശിവനും വിഷ്ണു ഭഗവാനും വടക്കും മാലയും നിവേദ്യവും നടത്തണം തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഒരിക്കൽ ആചരിക്കണം എല്ലാ മാസത്തിൽ ഉമാമഹേശ്വര പൂജ നടത്തണം ഗുരുവായൂർ രുക്മിണി സ്വയംവരം കൃഷ്ണാട്ടം കളി നടത്താം നേരേണ്ടതാണ് എന്നാൽ ഈ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി വരയ്ക്കുള്ളിൽ നല്ല നിലയുള്ള വിവാഹം നടക്കും വിവാഹാനന്തരം അഭിവൃദ്ധിക്കും പുരോഗതിക്കും യോഗമുള്ള ജാതകവുമാണ് നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞങ്ങൾക്ക് കത്തെഴുതുക വിലാസം നാളെ ഈ ജ്യോതിഷ പങ്കു ഇതേ സമയത്ത് കാണാം നമസ്കാരം